ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾക്ക് പറയേണ്ടത് ദ്വാദശകന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തൊട്ടിട്ട് നമുക്ക് പറയണം അതിൽ മാർക്കണ്ടേയ മഹർഷി നടനാരായണന്മാരെ സ്തുതിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നലെ പറയേണ്ടായി അതായത് ഹേ ഭഗവാനെ അവിടുത്തെ പാതാരിന്ദൊഴികെ സകലധിക്കലും ഭയത്തോടു കൂടിയ ജീവന്മാർക്ക് ഭയനിവൃത്തിക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ആ പാതാരിന്ദെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ വേറൊന്നിനെയും കാണുന്നില്ല എന്ന് പറഞ്ഞു ആ ബ്രഹ്മദേവൻ പോലും കാലസ്വരൂപനായിട്ടുള്ള അങ്ങയെ ഭയപ്പെട്ടിട്ട് ആണ് കഴിയുന്നത് ബ്രഹ്മദേവൻ ഭയപ്പെട്ട് കഴിയുന്നതുകൊണ്ട് ആ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയിലുള്ള ജീവന്മാർക്ക് എപ്പോഴും ആ കാലസ്വരൂപനായ ഭഗവാനിൽ നിന്ന് ഭയം ഉണ്ടാവുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടി വല്ല പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്നിട്ട് പറയുകയാണ് തതുവൈ ബജാമി പാദമൂലം ഹിത്വേദം ആത്മഗുരോ പരസ്യ ദേഹാദി അപാർത്ഥം അസതന്തി അഭിജ്ഞമാത്രം വിന്ദേ തർഹി സർവം അനീഷിതാർത്ഥം എന്ന് പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സത്യത്വബോധം ഉള്ള ആൾക്ക് ആള് പിന്നെ സർവമനീഷിതാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവമനീഷിതാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാം ഇവിടെ ഈ ശരീരവും ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന കാര്യങ്ങളാണ് കാരണം എന്താ ഈ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചഭൂതങ്ങളുടെ വിഷയങ്ങളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സുഖദുഃഖങ്ങൾക്ക് കാരണമായി തീർന്നു അപ്പോൾ പ്രകൃതിയിൽ കാണുന്ന ഏത് വസ്തുവിനെ സ്വീകരിച്ചാലും അത് എന്തുണ്ടാവും അത് ബന്ധങ്ങളിൽ ഏർപ്പെടും അതുകൊണ്ടാണ് പറയണത് ഈ സത്യത്തിൽ നിഷ്ഠയുള്ള അതാണ് എന്ന് പറഞ്ഞത് അപാർത്ഥം എന്ന് പറഞ്ഞ നിഷ്ഫലം ആത്മഛതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ ചതിക്കുക പറഞ്ഞാൽ മറയ്ക്കുക അസത് പറഞ്ഞ തുച്ഛം അഭിജ്ഞ മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവിൽ നിന്ന് അന്യമല്ലാത്തത് അന്ത്യം എന്ന് പറഞ്ഞാൽ നാശമുള്ളത് ഇങ്ങനെയുള്ള ഇതം ദേഹാദി ഈ ദേഹാദിയെ ഹിത്വ ഉപേക്ഷിച്ച് ആത്മഗുരോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവായ ആ ജീവൻ്റെ ജീവനെ നിയന്ത്രിക്കുന്ന ആരാണോ അങ്ങനെ ആ സത്യസങ്കല്പത്തോടു കൂടിയവരുമായിട്ടുള്ള ആൾ ആളുകൾ വിവേകികളായിട്ടുള്ള പരമഗുരുക്കളായിട്ടുള്ള ആ മനുഷ്യ ജീവികൾ ഋഷീശ്വരന്മാരെല്ലാവരും അവരുടെയും പരമഗുരുവായിരിക്കുന്ന അവിടത്തെ പാതാര പാതാര ബിന്ദെ തവപാത മൂലം ആ അവിടുത്തെ പാതാരിന്ദെ എപ്പോഴും കൊണ്ടിരിക്കുകയാണ് അതായത് ഗുരുക്കന്മാരായിട്ടുള്ള ഋഷിമാർ ആ പരമഗുരുവായിട്ടുള്ള പാതാര ബിന്ദെ മാത്രം ആശ്രയിച്ച് കഴിയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ വേറെ എന്ത് വസ്തുക്കളെ സ്വീകരിച്ചാലും അതിൻ്റെ കാരണം സുഖമോ ദുഃഖമോ ഒരു ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാണ് ഞാനും ആ എൻ്റെ ഗുരുക്കന്മാർ പാതാരവിന്ദങ്ങളെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഞാനും ഹേ ഭഗവാനെ ആ പാദമൂലത്തെ തന്നെ ഞാൻ ഭജിക്കുകയാണ് കാരണം പറയാണ് തേ ആ നിന്തിരുവടിയിൽ നിന്ന് സർവമനീഷിതാർത്ഥം എന്ത് ഞാൻ ആഗ്രഹിക്കുന്നുവോ ആ കാര്യമൊക്കെ ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയുടെ പാതാരിന്ദിൽ ഭജിക്കുന്നത് അതാണ് പറഞ്ഞത് ആ നിന്തിരുവടിയിൽ നിന്ന് തന്നെ സർവാഭിഷ്ടങ്ങളും സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് ഹേ ഭഗവാനെ ഞാനും അങ്ങയുടെ പാതാരൃന്ദെ ആശ്രയിക്കുന്നത് അതാണ് സർവമനീഷിതാർത്ഥം എന്താഗ്രഹങ്ങളുണ്ടാവും അപ്പോ അടുത്ത ശ്ലോകത്തെ പറയാണ് സത്വം രജസ്തമ ഇതീശ തവ ആത്മബന്ധോ മായാമയ സ്ഥിതി ലയോദയ ഹേതവോസ്യ ലീലാദൃത യഥി സത്വമി പ്രശാന്തിയായി ൃണം വ്യസന എന്ന് പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സത്വം രജസ്തമ ഇതീശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മബന്ധുവായിട്ടുള്ള ഈശ അതായത് സത്വം രജസ് തമസ് എന്നീ മൂർത്തികൾ അസ്യ ഈ ലോകത്തിൻ്റെ സ്ഥിതി ലയ ഉദയഹേദവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രക്ഷാലയം ഉദ്ഭവം എന്നിവയ്ക്ക് കാരണങ്ങളാണ് കാരണം എന്താണ് മായാമയ മായയാൽ കൽപ്പിതങ്ങളായിട്ടുള്ളതാണ് എന്ത് സത്വം രജസ് തമസ് പറഞ്ഞത് അതായത് ഈ പ്രപഞ്ചം നമ്മളൊക്കെ കുറേ പട്ടം പറഞ്ഞിട്ടുള്ളതാണ് പ്രപഞ്ച സൃഷ്ടികൾ നടത്താൻ ഭഗവാൻ തീരുമാനിച്ചപ്പോൾ ഭഗവാൻ്റെ ഉള്ളിലുള്ള ആ ആന്തരിക ശക്തിയെ ഭഗവാൻ ഉണർത്തി ആ ശക്തി വികാരം പ്രാപിച്ചപ്പോൾ അതാണ് മായാശക്തി മായാശക്തിയുടെ ആയുധങ്ങളായിട്ടുള്ള മൂന്ന് ത്രിഗുണങ്ങൾ സത്വമസ് തമസ് എന്ന് പറയുന്ന ആ ഗുണങ്ങൾ ക്ഷോഭിച്ചപ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെന്താ പറയണത് ഇതിനൊക്കെ കാരണം സ്ഥിതി ലയം ഉദ്ഭവം ഇവയ്ക്കൊക്കെ കാരണങ്ങൾ എന്താണ് ആ ത്രി ത്രിഗുണങ്ങളാണ് എന്നിട്ടോ ലീലാതൃതോ യഥി എന്ന് പറയുണ്ടെങ്കിൽ അതിണ്ടെങ്കിൽ ഈ ലീലയാ ധരിക്ക ധരിക്കപ്പെട്ടവതെന്നെങ്കിലും നൃണാം പ്രശാന്തി മനുഷ്യർക്ക് ശാന്തിക്കായി കൊണ്ട് സത്വമി സത്വപ്രധാനമായ മൂർത്തി തന്നെയായിട്ട് അങ്ങ് ഭവിക്കുന്നു അന്യേന അന്യകളല്ല എന്താ യാഭ്യാം യാതൊന്ന് യാതൊന്നിൽ നിന്ന് വ്യസനമോഹഭിയ ചവന്തി വ്യസനം മോഹം ഭീതി എന്നിവ ഭവിക്കണു എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം പറയാണ് ഏ ഭഗവാനെ എന്താ വിളിച്ചത് അതായത് തവ ആത്മബന്ധോ എന്നാണ് വിളിച്ചത് എന്താ ഈ ആത്മബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംസാര ബന്ധത്തിൽ നിന്ന് ജീവന്മാരെ മോചിപ്പിക്കുന്ന ഭഗവാനെ എന്നാർത്ഥം ആത്മബന്ധോ പറഞ്ഞാൽ അതാണ് നമ്മളൊക്കെ ജീവന്മാരാണ് ആ ജീവന്റെ ബന്ധുവാണ് ആത്മാവ് ഇല്ലേ അപ്പോ ആ ജീവന്റെ ബന്ധു അതാണ് ആത്മബന്ധു അപ്പൊ ജീവന്റെ ജീവന്റെ ബന്ധു ആത്മബന്ധു അങ്ങനെ എന്താ ആ ബന്ധു എന്താ ചെയ്യണത് ആത്മബന്ധു എന്താ ചെയ്യണത് ജീവനെ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അദൃശ്യമായിട്ട് ഇരിക്കുകയാണ് അതാ പറഞ്ഞത് സംസാരത്തിൽ നിന്ന് ജീവന്മാരെ മോചിപ്പിക്കുന്ന ഹേ ഭഗവാനെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളിലൂടെ പ്രകടമായിത്തീരുന്ന ആ മായയുടെ ഗുണങ്ങളിൽ ഗുണങ്ങളാൽ പ്രകടമായിത്തീരുന്ന വിഷ്ണു മഹേശ്വരന്മാർ മഹത്തത്വം എന്ന് നമ്മൾ അറിയേണ്ടായി അത് മഹത്തത്വമാണ് ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ഇവയെല്ലാം ആ പരമാത്മാവായ സത്യത്തിൻ്റെ സത്യസ്വരൂപനായിരിക്കുന്ന മോക്ഷസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ രൂപഭേദങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഭഗവാൻ ഭാഗവതം പഠിച്ച നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ നില നിൽക്കുന്നതൊക്കെ ഭഗവാനിലൂടെ മാത്രമേ ഉള്ളൂ ഭഗവാൻ അല്ലാണ്ട് വേറൊന്നുമില്ല അതാണ് നമ്മൾ ബോധിക്കേണ്ടത് ഈ സ്തുതികളൊക്കെ പറഞ്ഞാ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ് ഇവിടെ എന്താ പറഞ്ഞത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളിലൂടെ പ്രകടമായിത്തീരുന്ന വിഷ്ണു മഹേശ്വരന്മാർ ബ്രഹ്മദേവൻ രാജസഗുണം വിഷ്ണു സത്യ സത്യഗുണം പിന്നെ തമോ ഗുണം എന്താ പറയുക പരമേശ്വരൻ ഇതൊക്കെ ഹേ ഭഗവാനെ അങ്ങയുടെ രൂപഭേദങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം ഒന്നാണ് അങ്ങ് തന്നെയാണ് എങ്ങനെയാണോ സ്വർണം ആഭരണങ്ങളിലെ രൂപഭേദങ്ങളായി മാറുന്നത് അത് വളാമാല മോതിരമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പേരുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഒക്കെ സ്വർണം തന്നെയാണ് ആ ഭാവത്തിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ ഈ മനുഷ്യരുടെ സംസാര ബന്ധത്തെ നശിപ്പിച്ച് അതായത് നമ്മളെ പോലെയുള്ള ആളുകളുടെ സംസാര ബന്ധത്തെ നശിപ്പിച്ച് സംസാര ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് രണ്ട് ഓപ്ഷൻ തന്നു ഭഗവാൻ ഇല്ലേ മായ മായ രണ്ട് ഓപ്ഷൻ തന്നു ഒന്നുകിൽ നീ സംസാരത്തിൽ കടന്നു കളിച്ചോ അല്ലെങ്കിൽ ആ സത്യത്തെ അറിഞ്ഞോളൂ വിക്ഷേപം ആവരണം ഈ രണ്ട് ശക്തികളാണ് മായയ്ക്കുള്ളത് ആവരണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ മറച്ചു വച്ചിരിക്കുക കാണിക്കാതിരിക്കുക അപ്പോൾ ആ മറച്ചു വച്ചതിനെ കാണാൻ പരിശ്രമിച്ചാൽ മോക്ഷം കിട്ടും വിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാം പുറത്തേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുക സംസാര ബന്ധങ്ങളിലേക്ക് അങ്ങനെ ഈ മനുഷ്യരുടെ ഇതൊക്കെ അങ്ങ് പരമാത്മാവായ അങ്ങ് രൂപഭേദങ്ങളൊക്കെ തന്നെയാണ് സംബന്ധിച്ചു എങ്കിലും മനുഷ്യരുടെ സംസാര ബന്ധത്തെ നശിപ്പിച്ച് അവർക്ക് മോക്ഷാനുഭൂതിയെ നൽകുന്നത് ആരാ സത്വഗുണത്തിലൂടെ പ്രകടിഭവിക്കുന്ന നാരായണമൂർത്തി തന്നെയാണ് എന്നുള്ളത് എനിക്കറിയാം അതാ പറയണത് ലീലാധൃത യഥി സത്വമീ പ്രശാന്തിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രജോ ഗുണം കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടാണ് തമോ ഗുണം കൊണ്ട് മോക്ഷം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന തമോ ഗുണം കൊണ്ട് കിട്ടാൻ കിട്ടാതിരുന്നിട്ടില്ല ആൾക്കാരുണ്ട് ഇപ്പോൾ മഹാബലി അവരൊക്കെ രജോ ഗുണമൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇല്ലേ ഹിരണ്യ ഹിരണ്യകശിപു തമോ ഗുണക്കാരനാണ് കംസൻ തമോ ഗുണക്കാരനാണ് അവർക്കൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ ഇല്ലേ എന്താ കാരണം കംസൻ എപ്പോഴും ഭഗവാനെ കൃഷ്ണ 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 എന്ന് വെച്ചുകൊണ്ടിരുന്നോ നരസിംഹ ഇതോ ഹരി ഹിരണ്യകശിപു എപ്പോൾ നോക്കിയാലും എവിടെ ഹരി എവിടെ ഹരി എവിടെ ഹരി ഇല്ലേ ഇതൊക്കെ കഥകളല്ലേ അപ്പോൾ എന്താ ഹരിനാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിരൺ ഹിരണ് കശിപ്പൂ കംസൻ കൃഷ്ണനെ എന്താ പറയുക എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്നെ വേണ്ടു നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളും ആ ഭഗവാനെ പ്രകീർത്തിക്കണം നമുക്ക് മോക്ഷം കിട്ടും അങ്ങനെയാണ് അപ്പോൾ പറയാണ് ഈ സത്വഗുണത്തിലൂടെ പ്രകടീഭവിക്കുന്ന നരനാരായണമൂർത്തിയ തന്നെയാണ് സാധിക്കുക പറ്റുള്ളൂ അതായത് സംസാരബന്ധത്തെ നശിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു ആ സത്വഗുണ ആ സത്വഗുണപ്രധാനമായിട്ടുള്ള അവതാര സ്വരൂപത്തെ ഭജിച്ചാൽ മാത്രമേ മനസ്സിൽ എന്താണ് സത്വഗുണം നിറഞ്ഞു നിൽക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അതായത് സത്വഗുണം നിറഞ്ഞ് നിറഞ്ഞു നിന്ന് ജ്ഞാനം ഉള്ളിലേക്ക് വരുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സത്വഗുണത്തോട് കൂടിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അവിടെ പോകുമ്പോൾ ഏതെങ്കിലും സപ്ത്താഹം കേൾക്കുമ്പോൾ ഇപ്പോൾ ഗുരുവായൂർ പോകാനുള്ള സപ്ത്താഹം കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ ഇടവായിട്ടുണ്ടെങ്കിൽ എന്താവുക ആ സത്വഗുണം ഉള്ളിൽ കാരണം കൊണ്ട് നമുക്കത് കേൾക്കാനുള്ള ഭാഗ്യം ആ ഒരു ജ്ഞാനം വളർന്ന് വളർന്നു വരുന്നു അങ്ങനെ ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ അജ്ഞാനം നശിച്ച് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നിട്ട് പറയാണ് തസ്മാവേഹ ഭഗവന്നഥ താവം ശുക്ലാം തനു സ്വദിതാം കുശലാ ഭജന്തിയത് സാത്വത പുരുഷരൂപമുശന്തി സത്വം ലോകോ യഥോഭയമുത ആത്മസുഖം ച സുഖ ആൽപസുഖം ന ച അന്യത് എന്ന് പറഞ്ഞു എന്താ വച്ചിട്ടുണ്ടെങ്കിൽ തസ്മാത് അത് ഹേതുവായിട്ട് ഭഗവൻ ഹേ ഭഗവൻ അധ അനന്തരം ഇഹ കുശല ഈ ലോകത്തിലെ സദ്ബുദ്ധിയുള്ളവർ തവശുക്ലാന്തനും അങ്ങയുടെ സത്വമൂർത്തിയെ അതായത് വെളുത്ത നാരായണ ഭഗവാൻ നരനാരായണനില് നാരായണമൂർത്തി വെളുത്തതാണ് താവകാനാം അങ്ങയുടെ ആ സംബന്ധികളിൽ വച്ച് സ്വതവിതാം ശുക്ലം തനും അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട സത്വമൂർത്തിയെ ഭജന്തി ഭജിക്കുന്നു നാരായണമൂർത്തി എത് എന്തുകൊണ്ടാച്ചാൽ സാത്വത ആ ഭഗവത് ഭക്തന്മാർ സത്വം സത്വത്തെ പുരുഷരൂപം ഉശന്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈശ്വര സ്വരൂപത്തെ വിചാരിക്കുന്നു യഥാ യാതൊന്നിൽ നിന്ന് ലോക ലോകവും അഭയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമില്ലായ്മയും ആത്മസുഖം ഉദ ആ ആത്മാനന്ദവും ഭവന്തി ഭവിക്കുന്നു അന്യത് നാച്ച അന്യമായത് അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട ഈ ജ്ഞാനം കൊണ്ടയുടെ അജ്ഞാനങ്ങളൊക്കെ നശിച്ചു പോവുകയുള്ളൂ ആ അജ്ഞാനം നശിച്ചാൽ മാത്രമേ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബുദ്ധിമാന്മാർ അവിടുത്തെ ഈ നാരായണ സ്വരൂപത്തെയും അതുമാതിരി നരസ്വരൂപത്തെയും വധിച്ചുകൊണ്ടിരിക്കണത് രണ്ട് രണ്ടല്ല ഒന്നു തന്നെയാണ് അങ്ങനെ ഈ എങ്ങും നിറഞ്ഞവനും ഈ എല്ലാ സ്വരൂപമായിട്ടും അതാ പറയണത് തസ്മൈ നമോ ഭഗവതേ പുരുഷായ ഭൂംനേ വിശ്വാസ വിശ്വഗുരവേ പരദേവതായ നാരായണായ ഹൃഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ അതാ പറഞ്ഞ ഭൂംനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവവ്യാപകനായിട്ടും വിശ്വമായ വിശ്വസ്വരൂപനായിട്ടും വിശ്വഗുരവേ വിശ്വത്തിൻ്റെ ഹിതോപദേഷ്ടാവായിട്ടും നിഗമേശ്വരായ വേദങ്ങളുടെ പ്രവർത്തകനായിട്ടും സംയതകിരെ അടക്കിയ വാക്കോട് കൂടിയവനായിട്ടും പരദേവതായി പര പരദേവതായ പരമേശ്വരനായിട്ടും ഹംസായ പരിശുദ്ധനായിട്ടും ഭഗവതി ആ ഷഡ്ഗുണസമ്പന്നനായിട്ടും നാരായണായ ഹൃഷയെ ആ നാരായണ ഹൃഷിയായിട്ടും നരോത്തമായ ആ നര നരന്മാരിൽ ഉത്തമനായും പുരുഷായ പുരുഷനുമായിരിക്കുന്ന തസ്മൈ നമ ആ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് അതായത് പറയാണ് ഇങ്ങനറിഞ്ഞു നിൽക്കുന്നവനും എല്ലാ സ്വരൂപമായിട്ടും എല്ലാറ്റിലും വ്യാപിച്ചവനായിട്ടും എല്ലാവർക്കും ഹിതത്തെ ഉപദേശിക്കുന്ന പരമഗുരുവായിട്ടും വേദത്തെ പ്രവർത്തിപ്പിക്കുന്നവനായിട്ടും വാക്കിൻ്റെയും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വൃത്തികളെ അടക്കിയവനായിട്ടും പരിശുദ്ധനായിട്ടും നാരായണ ഹൃഷിയായിട്ടും മനുഷ്യരിൽ ശ്രേഷ്ഠനായ നരഹൃഷിയായിട്ടും വിളങ്ങുന്ന നിന്തിരുവടിക്ക് നമസ്കാരം അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ആരാ പറയണത് ഈ സ്തുതിക്കുകയാണ് നാർക്കണ്ടേയൻ നരനാരായണ ഹർഷിമാരെ സ്തുതിക്കുകയാണ് എന്നിട്ട് അടുത്ത ശ്ലോകത്ത് പറയാണ് എം വൈ നവേദ വിദാക്ഷീ സന്തം उ, एव, ു അസുഷു ഹൃദ്ധ്യഭിക് പഥേഷു തന്മായാവൃതമതി സ ഉ സാക്ഷാത് ആദ്യസ്ഥവാ അഖിരഗുരോ ഉപസാദ്യവേദം എന്ന് പറഞ്ഞു എന്താച്ചിട്ടുണ്ടെങ്കിൽ വിധദാക്ഷ പഥയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിഷ്ഫലങ്ങളായിട്ടുള്ള ഇന്ദ്രിയ മാർഗ്ഗങ്ങളിലൂടെ കണ്ണമൂക്ക് നമ്മൾ നമ്മൾ കാണില്ലേ ഭഗവാനൊക്കെ കാണുമ്പോൾ അതിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല കണ്ണു കൂടെ കണ്ടിട്ടൊന്നും കാര്യമില്ല ഒക്കെ മനസ്സിൽ കാണണം ആ നിഷ്ഫലമായിരിക്കുന്ന ഇന്ദ്രിയ മാർഗങ്ങളിൽ കൂടെ ഭ്രമദ്ധി ഭ്രമിക്കുന്ന ബുദ്ധി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാഴ്ച കാണും ഇന്ദ്രിയം കണ്ണിൻ്റെ കാഴ്ച ഒരു കാഴ്ച കണ്ടു നന്നായിട്ട് തോന്നി അപ്പോൾ എന്തുണ്ടാവും അതിലേക്ക് അറ്റാച്ച്മെൻറ്റ് കൂടും ഈ മായ മായ നമുക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിലെല്ലാം നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ് സംസാരത്തിൻ്റെ സംസാരത്തിൽ കടന്ന് വലയാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഭ്രമിക്കുന്ന ബുദ്ധിയോട് കൂടിയിട്ടുള്ള പുരുഷൻ സ്വഖേഷു ആ തൻ്റെ ഇന്ദ്രിയങ്ങളിലും ആ സുഷു പ്രാണങ്ങളിലും ഹൃദി ഹൃദയത്തിലും ദൃക്പഥേഷു ആ നേത്രമാർഗങ്ങളിലും സ്വസന്തം യ വസിക്കുന്ന യാതൊരുവനെ തന്മായ അവൻ്റെ മായയാൽ ആവൃതമതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയവനായിട്ട് ന വേദ അറിയുന്നില്ല ആദ്യ സ ആദ്യ ആദ്യനായ അവൻ മാത്രം അഖിലഗുരോ തവ ആ സകല ഗുരുവായിരിക്കുന്ന അങ്ങയിൽ നിന്ന് വേദം ഉപസാദ്യ വേദത്തെ പ്രാപിച്ച് സാക്ഷാൽ വേദ ആ സാക്ഷാത്തായിട്ട് അറിയുന്നു എന്താ അവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ഈ ഇന്ദ്രിയങ്ങളുടെ തുച്ഛവിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന പ്രാകൃതരായിട്ടുള്ള മനുഷ്യന്മാർ അവരുടെ ഇന്ദ്രിയങ്ങളിലും പ്രാണങ്ങളിലും ഹൃദയത്തിലും സത്യസ്വരൂപേണ വിളങ്ങുന്ന അങ്ങയെ അറിയുന്നില്ല എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ആ നിന്തിരുവടിയുടെ മായ അവരുടെ ബുദ്ധിയെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നു പറയണത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഭഗവാനിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ഈ പ്രപഞ്ചത്തിലെ മായയിലെ മായ ആ മായയിൽ കടന്നിട്ട് ഇങ്ങനെ മുഴുകാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മായ മറച്ചു വെച്ചിരിക്കുകയാണ് ആ ബ്രഹ്മദേവൻ പോലും നിന്തിരുവടിയുടെ ആ ഭഗവാനിൽ നിന്ന് ബ്രഹ്മദേവനെ സൃഷ്ടിച്ചു ബ്രഹ്മദേവനോട് പറഞ്ഞു തപ തപ എന്ന് പറഞ്ഞു ഇല്ലേ കഥകളിൽ നമുക്കറിയാം പെട്ടെന്ന് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റിയില്ല ബ്രഹ്മദേവൻ അവിടെ നിന്ന് ഇങ്ങനെ ഓടി നോക്കിക്കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ട് നടന്നപ്പോൾ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു തപ തപ തപസ്സി തോട് തപസ്സി തോട് പറഞ്ഞു ആ തപസ്സിലൂടെ മാത്രമേ ഭഗവാന് ഭഗവാനെ അറിയാൻ ബ്രഹ്മദേവന് സാധിച്ചുള്ളൂ ആ ബ്രഹ്മദേവൻ പോലും നിന്തിരുവടിയിൽ നിന്ന് വേദം ലഭിച്ച ശേഷം മാത്രമേ ആ സ്വന്തം ഹൃദയത്തില് ആത്മസ്വരൂപേണ വിളങ്ങുന്ന അങ്ങയെ സാക്ഷാൽ ഭഗവാനായിട്ട് അറിഞ്ഞിട്ടുള്ളൂ എന്നാ പറയുന്നത് അപ്പോ ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ വേദങ്ങൾ അറിഞ്ഞിരിക്കണം വേദങ്ങൾ എന്താ ജ്ഞാനങ്ങളാണ് ജ്ഞാനം മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ മനസ്സിലെ അജ്ഞാനങ്ങൾ നീങ്ങി അവിടെ ഇരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി തീർക്കണം അങ്ങനെ ആ ഭഗവാനെ തപസ്സിലൂടെ അറിഞ്ഞ് നമ്മളൊക്കെ ചെയ്ത് തപസ്സാണ് ചെയ്യണത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും തപസ്സാണ് ആ തപസ്സിലൂടെ അതറിയണം കാരണം ഈ ആത്മാവിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന ആ കാഴ്ചപ്പാട് ഹേ ഭഗവാനെ വേദത്തിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ വേറെ ഒന്നും കിട്ടില്ല എന്നാ പറയണത് അതാണ് ഉപ ഉപസാധ്യ വേദം എന്നാ പറഞ്ഞത് എന്നിട്ട് പറയാണ് എന്താണ് യർശനഗമ ആത്മരഹപ്രകാശം മുഹ്യന്തിയോപശീലം വന്ദേ ആത്മരഹപ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള യദ്ദർശനം ദർശനം യാതൊരുവന്റെ ദർശനം നിഗമേ ഭവതി വേദത്തിലെ വേദത്തിനെ കൊണ്ട് സാധിക്കണു അജപര അജൻ എന്ന് പറഞ്ഞ ബ്രഹ്മദേവൻ ആ ബ്രഹ്മാവ് മുതലായിട്ടുള്ള കവയ കവികള് യഥന്താ അഭി വളരെ കഷ്ടപ്പെട്ട് യത്നിച്ചവരായിട്ട് കൂടി എത്ര മുഹ്യന്തി ആ യാതൊരുവനിൽ നിന്ന് യാതൊരുവനിൽ മോഹിക്കപ്പെടുന്നു എന്നാണ് പറയണത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ആത്മനിഗൂഢ ബോധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിനാൽ മറയ്ക്കപ്പെട്ട ബോധത്തോടു കൂടിയവനും സർവവാദ വിഷയ വിഷയപ്രതിരൂപശീലം എന്ന് പറഞ്ഞു ആ സർവങ്ങളായ വാദങ്ങൾക്ക് വിഷയങ്ങളായിരിക്കുന്നവയെ അനുസരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനുമായ എല്ലാറ്റിനും നമ്മളൊക്കെ എന്താ ഇപ്പോൾ ഡിസ്പ്യൂട്ട് എന്താ ഭഗവാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ ആ വാദപ്രതിവാദങ്ങളിൽ സർവവാദ വിഷയ പ്രതിരൂപശീലം എന്നാ പറഞ്ഞത് എല്ലാ വാദങ്ങൾക്കും വിഷയങ്ങളായിരിക്കുന്നത് സ്വഭാവത്തോടു കൂടി ഭഗവാനറിയണം അറിയണമെന്നുണ്ടെങ്കിൽ വേദങ്ങളിൽ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ സർവ്വവാദങ്ങൾക്കും വിഷയി വിഷയീഭൂഭൂതനായിരിക്കണം ആരാ ഭഗവാൻ എന്തായാലും അർത്ഥം ആ ഭഗവാനെ അറിയാൻ അത്ര പെട്ടെന്ന് എളുപ്പമല്ല ആ ജ്ഞാനം സമ്പാദിക്കാൻ അത്ര എളുപ്പമല്ല എന്ന അർത്ഥമുള്ളൂ നമ്മൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണെന്താണ് ആ അന്വേഷിക്കാൻ പറ്റിയ സാധനത്തിനെയാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അന്വേഷിച്ചാൽ കിട്ടാത്ത സാധനം എന്താണ് അതും ഭഗവാനാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്താണ് അതും ഭഗവാനാണ് ഇല്ലേ ഇന്നലെ സത്യം പരം ധീമഹി എന്ന് പറയണത് ആ പരമമായ സത്യത്തെ ധ്യാനിക്കണം അങ്ങനെയുള്ള ആ സ്വഭാവത്തോടു കൂടിയവനായിരിക്കുന്ന അതായത് എല്ലാറ്റിനും എല്ലാ വാദങ്ങൾക്കും വിഷയ വിഷയങ്ങളായിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയിരിക്കുന്നവനുമായ മഹാപുരുഷം തം മഹാപുരുഷനായിട്ടുള്ള ആ പരമാത്മചൈതന്യത്തെ വന്ദേ വന്ദിക്കുന്നു വന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഈ ആത്മാവിൻ്റെ രഹസ്യത്തെ പ്രകാശിപ്പിക്കുന്ന ദർശനങ്ങൾ വേദത്തിൽ മാത്രമേ ലഭിക്കുള്ളൂ ആ വേദവാക്യങ്ങളുടെ അർത്ഥ കൊണ്ട് ആ അനുഭവ സ്വരൂപേണ അറിയാൻ സാധിക്കുകയുള്ളൂ ബ്രഹ്മാവ് മുതലായിട്ടുള്ള മഹർഷീശ്വരന്മാരും ജ്ഞാനികളും ജ്ഞാനികളൊക്കെ കൂടി സാങ്കിയോഗവും യോഗശാസ്ത്രങ്ങളൊക്കെ മാർഗങ്ങളിലൂടെ വളരെ പരിശ്രമിച്ചിട്ടും ഹേ ഭഗവാനെ നിന്തിരുവടിയുടെ ആ വാസ്തവ സ്വരൂപം അറിഞ്ഞിട്ടില്ല അതാ സർവവിധ വാദങ്ങൾക്കും അവലംബമായി വിളങ്ങുന്ന ആളാണ് ഹേ ഭഗവാനെ അവിടുന്ന് അങ്ങനെ ആ തന്നിൽ തന്നെ മറയപ്പെട്ട ബോധസ്വരൂപനും മഹാപുരുഷനുമായിരിക്കുന്ന നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു അതാണ് പറഞ്ഞത് വന്ദേ മഹാപുരുഷം ആത്മനി ആത്മനിഗൂഢബോധം എന്ന് പറഞ്ഞു അതാണ് ഗൂഢബോധം എന്ന് പറഞ്ഞ എന്താർത്ഥം ആ മറഞ്ഞിരിക്കുക ആത്മനിഗൂഢബോധം ആത്മാവ് ആത്മാവിനാൽ മറയ്ക്കപ്പെട്ട ബോധത്തോടു കൂടിയവൺ എന്നാണ് പറഞ്ഞത് അതാണ് ബോധസ്വരൂപൻ അതായത് തന്നിൽ നിന്ന് തന്നിൽ തന്നെ മറിയപ്പെട്ട ബോധസ്വരൂപൻ നമ്മുടെ ഉള്ളിലൊക്കെ ബോധമുണ്ട് ആ ബോധത്തിൻ്റെ സ്വരൂപനായ ഈശ്വരനാണ് ആത്മാവാണ് ആ ഈശ്വരനെ മറച്ചു മറച്ചുവെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള മഹാപുരുഷനായിട്ടുള്ള നിന്തിരുപടിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തുതി അവസാനിപ്പിച്ചത് ഇനി നമുക്ക് ഒമ്പതാമത്തെ അധ്യായത്തിലേക്കാണ് നമുക്ക് കടക്കേണ്ടത് ആ മാർക്കണ്ടയ മഹർഷിയുടെ സ്തുതി കേട്ട് സന്തോഷിച്ച് ആ നരനാകുന്ന സ്നേഹിതനോട് കൂടിയ നാരായണ കൃഷി സന്തുഷ്ടനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാനുള്ളത് ഇവിടെ നരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ജീവാത്മാവ് നാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാത്മാവ് രണ്ടു പേരും ഇപ്പോൾ നാരായണൻ ഇരിക്കുന്ന എവിടെയാണ് നരൻ്റെ ഹൃദയത്തിലാണ് അപ്പോൾ ആ നാരായണൻ നാരായണനില്ലാതെ നരനിരിക്കാനും പറ്റില്ല നോക്കൂ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവാത്മാവിന് പരമാത്മാവ് പരമാത്മാവില്ലാതെ നിലനിൽപ്പില്ല മനസ്സിലായില്ലേ അതേമാതിരി തന്നെയാണ് നാരായണ ഋഷിക്ക് നരനില്ലാതെ ഇരിക്കാൻ പറ്റില്ല അതാണ് എത്ര യോഗേശ്വരോ കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയരും എന്ന് പറഞ്ഞിട്ടില്ല ഗീതയിൽ പറഞ്ഞിട്ടില്ല അവസാനത്തെ ശ്ലോകം പറഞ്ഞിട്ടില്ലേ അതന്നെ രണ്ടില്ലാണ്ട് പറ്റില്ല എന്തായാലും നമ്മളുടെ മാർക്കണ്ടേയ സ്തുതി അവസാനിച്ചു അടുത്തത് അദ്ധ്യായം നമുക്ക് നാളെ പറയാം ഭഗവാ എങ്ങനെയാണ് മായയെ ദർശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് പറയാം തൽക്കാലം നിർത്തട്ടെ ഹരി നാരായണ ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി